എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി എപ്പിസോഡ് ആണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കേൾക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഇന്നത്തെ മൂഡ് അഹങ്കാരത്തിന്റെ മൂഡാട്ടോ. അഹങ്കരിക്കുമ്പോ റഫു എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കാണിക്കൊന്നും വേണ്ടല്ലോ, എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പോലെ തന്നെ ഞാൻ തുടരും. ഓക്കെ, മാറ്റമില്ലാതെ തുടരുന്നു. അഹങ്കാരിയായിട്ട് തുടരാൻ പോവാണ്. ടോസിലാണ്, ടോസിൽ പോലും കാണിക്കണം അല്ലേ. ടൈല്, ആ ടൈല്, നിന്റെ അഹങ്കാരമൊക്കെ പോയി. ആദ്യം തന്നെ തീർത്ത്. അല്ലടാ, നീ അഹങ്കരിക്കട. ഫസ്റ്റ് കിഴി നിലത്തുനിന്ന് എടുക്കേണ്ട അവസ്ഥ. നോക്കാം എന്താണെന്ന്. നിലത്ത് എത്തിയത് എങ്ങനെ? ഞാൻ തന്നെ. ദിലീപ്, ദിലീപ് നെക്സ്റ്റ് മൂവി, അതായത് തങ്കമണിക്ക് ശേഷം ആള് ചെയ്യാൻ പോകുന്ന സിനിമ. ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റിൽ. തങ്കമണിക്ക് ശേഷം എന്ന് പറയുന്നത് അല്ല, ശേഷം അല്ല, അതിന്റെ ഇടയ്ക്ക് വേറെ സിനിമകളുണ്ട്. അടുത്തതായിട്ട് വരാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. യെസ്, ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റില് ബിൻഡോ സ്റ്റീഫൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമ ഏപ്രിൽ മാസം ഷൂട്ട് തുടങ്ങുന്നതാണ് കേൾക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റില് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന സിനിമ എന്നുള്ളത്. ഡിജോന്റെ പേരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഡിജോ അല്ല, ഡിജോന്റെ അസിസ്റ്റന്റ് ആണ് ബിൻഡോ സ്റ്റീഫൻ. ബിൻഡോ സ്റ്റീഫൻ അഹങ്കാരം അൽപാവ ആട് ജീവിതം, ദ ഗോഡ് ലൈഫ്. ആട് ജീവിതം സിനിമയുടെ ന്യൂ പോസ്റ്റർ കാണണ്ടേ. അതെ, കാണാം. നജീബ്, നജീബ്, നജീബിന്റെ ഒറിജിനൽ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അല്ല, രണ്ടും ഒറിജിനൽ ആണല്ലോ. പോകുമ്പോഴുള്ള ലുക്ക്, അതിന് 30 എത്രയോ കിലോയാണ് ആള് വെയിറ്റ് കുറച്ചിട്ടുള്ളതെന്നാണ് ആ സിനിമ. അങ്ങനെ പറഞ്ഞെന്താ, അതായത് പൃഥ്വിരാജ് എന്താ പറഞ്ഞ, ഇതുപോലെ ഒരു സിനിമ ഞാൻ എന്റെ കരിയർ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇനി ചെയ്ത ആളുണ്ടാവൂല. അത് രണ്ട് രീതിയില, ഒന്ന് ഇതുപോലെ സിനിമ ഇനി കിട്ടൂല എന്നുള്ളതാണ് ഒന്ന്. സത്യം, ഇനി കിട്ടൂല എന്നുള്ളത് കൊണ്ട് ആ രീതി പറയാം. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെ ഇനി ചെയ്താൽ ആളിന് വേറെ സിനിമ ചെയ്യാനുണ്ടാവില്ല. ആ സത്യം കേട്ടോ, അത് അത്രയ്ക്കും പല സമയത്ത് കുഴഞ്ഞ് വീട് വരെ ചെയ്തു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ ഷൂട്ടിന്റെ സമയത്ത്. അത് നമ്മുടെ ശരീരേ, നമ്മൾ അത്യാവശ്യം നമ്മൾ ഒരു മാസ് ഇതിൽ നിൽക്കുമ്പോഴേ, പിന്നെ വേഗത്തിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും. ഓ, അത് മാറിപ്പോവും. നമുക്കറിയാലോ ആ ഒരു സമയത്തുള്ള ആളുടെ കോലം തന്നെ നമുക്കറിയാലോ എന്തായിരുന്നു. പിന്നെ ആൾക്ക് സാധാരണ രീതിയിലുള്ള ഒരു വെല്ലുവിളി മാത്രമല്ല, ആൾക്ക് വേറെ സിനിമകൾ അതിന്റെ ഇടയിലൂടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ആൾ കൂട്ടും, പിന്നെ കുറയ്ക്കും, പിന്നെ കുറയ്ക്കും. വല്ലാത്തൊരു ജീവി. വേറെ ആർക്കും. അടുത്തത് റായൻ. റായൻ സിനിമയുടെ അടുത്ത കാസ്റ്റിംഗ് ശരവണൻ. ശരവണൻ ഓൺ ബോർഡ്. അതായത് ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ തന്നെ കേട്ടോ. റായൻ പിന്നെ ഡെയിലി തന്നോണ്ടിരിക്കുക ഓക്കെ. അടുത്ത കിഴി യാത്ര ടു, മെഗാസ്റ്റാറിന്റെ ആദ്യത്തെ അഹങ്കാരം ഇല്ലാണ്ടായി. നിന്നെ ബാധിക്കൂല, സത്യം ബാധിക്കും. കാരണം എന്താ, അത് ഇതല്ല, ഒരു കണക്കിൽ പെടുന്ന സാധനമല്ല. യാത്ര ടു സിനിമ ഒ ടി ടിയിലേക്ക് വരാൻ പോവാണ്. ഒരു പ്രൊപ്പഗണ്ട മൂവി ആയിരുന്നു, അങ്ങനെ തന്നെയാണെന്ന് കേട്ടോ കേട്ടത്. ഇപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെ കേട്ടു, കേട്ടറിഞ്ഞത് പറഞ്ഞതാണ്. എന്തായാലും 8 March ആമസോൺ പ്രൈമിൽ. അപ്പൊ കാണാലോ നമുക്ക് എന്താന്ന്. എനിക്ക് കാണാനേ തോന്നുന്നില്ല. യാത്ര കണ്ടതിന്റെ ഒരു എഫക്ട് വെച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ ഒരു ചെറിയൊരു ഒരു മോഹമൊക്കെ. അത്ര സൂപ്പർ ആയിരുന്നു. അടുത്തത് ഓക്കെ, ധ്രുവ് വിക്രം, മാരി സെൽവരാജ്. ധ്രുവ് വിക്രമിന്റെ 3rd സിനിമ. യെസ്, മാരി സെൽവരാജിന്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമ. സിനിമയില് പ്രധാന റോളിലേക്ക് ദർശന രാജേന്ദ്രനെയും അനുപമയും അനുപമ പരമേശ്വരന്റെയും പേരുകൾ കേൾക്കുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല കേട്ടോ. യെസ്, രണ്ടുപേരും വരുമോ? മലയാളികൾ തമ്മിൽ തല്ലൂലോ. അതൊരു സത്യല്ലേ. അടുത്ത കിഴി ആം കാതലൻ. കറക്റ്റ് പേരും കറക്റ്റ് ആൾക്ക് കിട്ടുകയും ചെയ്തു. കാതലൻ, കാതലൻ സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ഗിരീഷ് ചേട്ടി തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേമലു സിനിമക്ക് മുൻപ് കാതലനായിരുന്നു വരേണ്ടിരുന്നത്. പക്ഷെ അത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പരിപൂർണമായിട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം കേട്ടോ. എന്തോ ഒരു ഇഷ്യൂ കാരണം അത് അവിടെ വെച്ചു.
പിന്നെ അതിനുശേഷമാണ് പ്രൈം ലോക്കിലേക്ക് കയറിയത് എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും അത് ഗുണം ചെയ്തു. ആ ഗ്യാപ്പിൽ വന്നിട്ട് ഒരു 100 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 കോടി അടിച്ചിട്ട് ഞാൻ ഇപ്പൊ വരെ 100 കോടി അടിച്ചിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒരു 100 കോടി അടിച്ചിട്ട് വരാം. എന്ത് സിമ്പിൾ ആയിട്ടാ, എന്നിട്ട് 100 കോടിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആൻ കാതലിന്റെ അപ്ഡേറ്റ്. അതായത് അപ്പൊ ഇനി ആള് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടക്കുന്നതാണ്. അപ്പൊ ഇതൊരു വേറിട്ട രീതിയിലാണ്, ഇതുവരെ ആള് ചെയ്ത അതിൽ നിന്ന് മാറിയൊരു സാധനമാണെന്നുള്ളതാണ്. എന്തൊക്കെയോ സോഷ്യൽ മീഡിയ ഒക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ് തോന്നുന്നു. യെസ്, ഓക്കേ. അടുത്ത കേസ് ബാറോസ്. ബാറോസ് സിനിമയുടെ റിലീസ് ഡേറ്റ് May 16 ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ March 28 വരും എന്നുള്ളതും അപ്പൊ അത് തള്ളി, വെറും റൂമറുകൾ മാത്രമായി നമ്മൾ തള്ളി കളഞ്ഞിരിക്കുന്നു. May 16 ഇതും റൂമർ തന്നെയാണ് കേട്ടോ. പക്ഷേ ഒഫീഷ്യലായിട്ട് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇതൊക്കെ കേൾക്കുന്നത്. അതെ, അതുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത കിഴി കാന്ത. കാന്ത സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഓക്കെ, സംവിധായകൻ തന്നെ തന്നിട്ടുണ്ട്, ശെൽവമണി ശെൽവരാജ്. ആള് പറഞ്ഞിരിക്കുന്നത് കാന്ത തഗ് ലൈഫിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ തുടങ്ങും എന്നുള്ളതാണ്. ദുൽഖറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുഴുവൻ നീളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് പക്ക ഫേക്ക് ആണെന്നുള്ളതാണ് ആള് തന്നെ പറഞ്ഞു. തികച്ചും തികച്ചും തെറ്റായ വാർത്ത. അടുത്തത്, ഓക്കെ, അടുത്തത് എംപുരാൻ. എംപുരാൻ സിനിമയുടെ ഷൂട്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് USA. അപ്പൊ ഞാനേ തുടക്കത്തിലേ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണ്? അതായത് അഹങ്കരിക്കുമ്പോൾ അഹങ്കാരികൾക്ക് എപ്പോഴും അടി കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു മെസ്സേജ് തന്നെ കേട്ടോ. എന്താണെങ്കിൽ കൊള്ളാം, എന്താണെങ്കിലും ഈ മെസ്സേജ് ഞാനങ്ങ് കൊടുക്കട്ടെ. കൊടുത്തു. സിനിമയുടെ ഷൂട്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് USA. അതിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യുത് ജമാൽ USA ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ഭീകരമാണല്ലോ, കൊടും ഭീകരം. അല്ല, വിദ്യുത് ജമാൽ ആൾറെഡി ലാലട്ടൻ്റെ കൂടെ സംഭവം ജയിലർ 2 ഒക്കെയാണ്. വലുപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് കിട്ടിയപ്പോഴേ. അല്ല, അഹങ്കാരികൾക്ക് എപ്പോഴും അടി കിട്ടുമ്പോഴുള്ള മെസ്സേജാണല്ലോ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ അത് നല്ലൊരു മെസ്സേജാ. മെസ്സേജ് വെച്ചിട്ട് ഇത് കറക്റ്റാ. അതായത് ജയിലർ 2 രജനീകാന്ത് ചെയ്യോ എന്നുള്ളത് അറിഞ്ഞുകൂടാന്ന്. അതുകൊണ്ട് തന്നെ ആള് മറ്റൊരു ഐഡിയ, വേറൊരു സ്ട്രാറ്റജി പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ജയിലർ 2 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പുതിയ സ്ക്രിപ്റ്റ്, ജയിലർ 1 സീക്വലായിട്ടല്ല എന്നുള്ളതാണ്. പുതിയൊരു സ്ക്രിപ്റ്റില് എന്നിട്ട് ചില കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ BST, ജയിലറില്, പിന്നെ ആള് ചെയ്ത മറ്റു സിനിമ ഡോക്ടർ, ഇതൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് ഒരു സാമ്പാർ ഒഴിവാക്കിയിട്ട് ജയിലർ. സാമ്പാറിലേ അല്ല, ആ ജയിലർ 2 നിന്ന് പോയതാ. അടുത്തത് മഞ്ഞുമൽ ബോയ്സ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 45 crore. നാളെ നമുക്ക് 50 കോടി ക്ലബിൽ കയറാം. അതെ, തകർക്കാം. ഇന്ന് കയറും. നാളത്തെ ഇതില് നമുക്ക് കിഴിയിൽ ഉൾപ്പെടുത്താം. 50 കോടി അങ്ങനെ റിലീസ് ചെയ്ത് ഫെബ്രുവരി റിലീസ് ചെയ്ത 3 സിനിമകൾ 3 50 കോടി ക്ലബ്. അതെ, അല്ല, മുഖത്ത് വല്ല വിഷമവും ഫീൽ ചെയ്യുന്നുണ്ട്. മഞ്ഞുമൽ നന്നായിട്ടുണ്ട്. പുഷ്പം പോലെ മഞ്ഞുമൽ ബോയ്സ് 50 കോടി നമുക്കുള്ള മറുപടിയാണ്. അത് കൊണ്ടോടോ. ഓക്കെ, അടുത്ത കുറെ മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. തഗ് ലൈഫ് സിനിമയിലെ നമ്മുടെ ജയം രവി ചെയ്യുന്ന കഥാപാത്രം, അതിൽ എക്സ്റ്റെൻഡഡ് കാമിയോ റോൾ ആയിരിക്കും എന്നുള്ളതാണ് ആള് തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത്. അതായത് മുഴു നീളം ഒരു കഥാപാത്രമായിട്ടല്ല ആളിതിൽ വരുന്നത്. ഇത് മണിരത്നം നിർബന്ധിച്ചത് കൊണ്ട്, മണിരത്നം പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ സാറേ എന്നാണ് പറഞ്ഞത്. അതെ, ഒരു മലയാളി എന്ന രീതിയിൽ
ഞങ്ങളും ആഗ്രഹിച്ചിരുന്നത് അതന്നെയായിരുന്നു കേട്ടോ. കാരണം ജയരവിക്കൊക്കെ പ്രത്യേക പരിഗണന കിട്ടി വലിയ റോളാണെങ്കിൽ ദുൽഖറിന് പ്രാധാന്യം കുറയും. അതെ, ഇത് ദുൽഖറിന് അപ്പം പ്രാധാന്യം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം. അതെ, പിന്നെ ദുൽഖറിന്റെ കഥാപാത്രം എന്താണെന്ന് നമുക്കറിയാം. യെസ്, അത് വെച്ചിട്ട് അപ്പോൾ അത്യാവശ്യം വളരെ വലിയ ക്യാരക്ടറാണ് ഉണ്ടാവേണ്ടതാണ്. ഇനി മണിരത്നം ആയതുകൊണ്ട് പറയാൻ പറ്റൂല. അതെ, മണിരത്നം എന്താ അറിയോ, ദുൽഖറിന് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ട്. യെസ്, പറഞ്ഞോ. ദളപതി 69. അഹങ്കാരികൾക്ക് എപ്പോഴും പലയിടങ്ങളിൽ നിന്ന് അടി കിട്ടുമെന്നുള്ളതിൻ്റെ മെസ്സേജ് കൊടുക്കുകയാണ് നമ്മുടെ ഈ കിഴി എപ്പിസോഡിൻ്റെ ലക്ഷ്യം. ഓക്കെ, പറ. എന്താണെങ്കിലും ദളപതിയുടെ അവസാനത്തെ സിനിമ, അല്ലെങ്കിൽ സിനിമാ കരിയറിലെ ലാസ്റ്റ് സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്ന 69-ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് വെട്ടിമാരനായിരിക്കും എന്നുള്ള റൂമറുകൾ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം 8 ഡയറക്ടേഴ്സൊക്കെ പോയിട്ട് ദളപതിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് അത് ആൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് വെട്ടിമാരൻ്റെ ആണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, വെട്ടിമാരൻ ഒരു കട്ട ഫാൻ ബോയ് ആണ്. അതെ, വിജയ് ഫാൻ. ആ, വിജയ് ഫാനാണ്. അത് ഏതൊരു ഇൻ്റർവ്യൂവിൽ ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫാൻ ബോയ് മൊമെൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദളപതി വിജയെ ഏതോ ഒരു ഏതാ സിനിമയുടെ പേരെന്തോ പറഞ്ഞു. ആ സിനിമയിലെ എന്തോ ഒരു സംഭവം കണ്ടപ്പോൾ അവിടെ നിന്ന് തോന്നി എന്നുള്ളതാണ്. അത് ആളുടെ കരിയറിൽ തന്നെ ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ദളപതി വിജയുടെ ഈ സീനാണെന്നുള്ളതാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ആള് ട്രൈ ചെയ്ത് വീഴ്ത്തി തന്നെ പറയാം. അത് നമ്മളും ആഗ്രഹിച്ചിരുന്ന കേട്ടോ, വെട്ടിമാരൻ്റെ കൂടെ ഒരു സിനിമ. ഞാൻ ആഗ്രഹിച്ചെന്താണെന്നറിയോ, വെട്ടിമാരൻ്റെ സംവിധാനത്തിൽ വിജയ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണാനുള്ളൊരു. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ നമുക്കിപ്പം ലോകേഷിന്റെ സിനിമ വന്നപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയായിരിക്കും വിജയ്, അത് ലോകേഷ് എങ്ങനെ മെരുക്കിയെടുത്തിട്ടുണ്ടാവുന്നാണല്ലോ നോക്കണ്ട്. അതാണ് നമ്മൾ ഇതിലും ആഗ്രഹിക്കുന്നത്. എന്തായാലും വെട്ടിമാരൻ സിനിമ തന്നെ ആവട്ടെ. ഓക്കെ, അടുത്ത കിഴി ടർബോ. എന്തിനപ്പം കയറുന്നു, എനിക്ക് ചെറുത് മാത്രം മതി. ഇന്നത്തെ മെസ്സേജ് എന്താന്ന് അറിഞ്ഞൂടെ? തഗ് ലൈഫും വേണ്ടായിരുന്നു, മറ്റൊക്കെ അല്ല. ടർബോ സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് മേ ബി ഒരു ബിഗ് ക്ലാഷ് സംഭവിച്ചേക്കാം ബാരോസുമായിട്ട്. യെസ്, അതായത് ഈദ്, ഈദിന്റെ ഇതായിട്ടാണ് ജൂണില്. ഈദ് എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാളാണ്. വലിയ പെരുന്നാള്. അപ്പോ ബക്രീദ്, ബക്രീദ് ചെറിയ പെരുന്നാളല്ലേ? ഇതിപ്പോ ഞാൻ, നീ എന്നോടാണ് കേൾക്കുന്നത്. അതല്ല, നീ എന്ത് ബാരോസുമായിട്ട് എന്ത് ക്ലാഷിന്റെ കാര്യം പറഞ്ഞു? ചിലപ്പോ ക്ലാഷ് വരുന്നു. അതായത് ഈ ടൈമിലോ, ജൂണിലോ? അല്ല, മെയ്യിലേക്ക്, മെയ് 16-ലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ, മെയ് 16-ലേക്ക് മാറാൻ ചാൻസ് ഉണ്ടോ? ടർബോ. ആ, ഓക്കെ, അങ്ങനെ കൺഫേം ആയിട്ടില്ലാത്തതുകൊണ്ട്. അതായത് മെയ് ക്ലാഷും വരാം, പിന്നെ ജൂണിലേക്കും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ. ജൂണിലേക്കുള്ള പ്ലാനിങ് ഭയങ്കരമാണ് കേട്ടോ. വരാം, അതിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഈദ് ഹോളിഡേ വരുവാണ്. അപ്പം ഓവർസീസ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജി സി സിയിലൊക്കെ ഒരാഴ്ച ലീവാ. അതായത് ക്ലാഷിന്റെ കാര്യം പറഞ്ഞെന്ന് ചോദിച്ചിട്ടേ, നീ ആ വഴി സഞ്ചരിച്ച നന്നായി. ഞാൻ ബക്രീദിന്റെ ഈദിന്റെ ആ സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പോടെ. അത് ശരിയായിരുന്നു അല്ലേ? അത് ഓർമ്മിപ്പിച്ചോ? എന്താണെങ്കിലും ഈ ഈദ് ഹോളിഡേ മുന്നിൽ കണ്ടിട്ടാണ് അന്നത്തെ ഈ ജൂണിലേക്ക്, ജൂൺ 13-ലേക്ക് ഒരു ഇത് വെക്കുന്ന നോക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും വരട്ടെ. യെസ്, വരട്ടെ. ജെട്ടിക്കാനുള്ള സാധനമായിരിക്കും അതിന്റെ സംവിധാനത്തിൽ വരുമ്പോ. പക്ഷെ അത് നല്ല സ്ക്രിപ്റ്റിന്റെ ആവശ്യം മസ്റ്റാണ്, എല്ലാവർക്കും വേണം. പക്ഷെ അതല്ല, പ്രത്യേകിച്ച് ഈ തട്ടുപൊളിപ്പൻ സാധനം ചെയ്യുമ്പോഴേ സ്ക്രിപ്റ്റിൽ കുറച്ചെങ്കിലും ഒരു സംഭവം ഇല്ലെങ്കിൽ പാളും, ടോട്ടലി കയ്യിൽ നിന്ന് പോകും. എന്താണെങ്കിലും സ്ക്രിപ്റ്റ് മിഥുൻ മാനുവൽ ആയതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഈ കോമഡി ഒക്കെ എങ്ങനെ വർക്ക് ആവും എന്നുള്ളത് മമ്മൂക്ക ഇനി ആ കോമഡിയിലേക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ. എന്താണെങ്കിലും ഗംഭീരമാട്ടെ. അപ്പൊ എന്നാലും കീഴ് എപ്പിസോഡ് കൊടുത്തു തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.